ചാലക്കുടി നഗരസഭ 2021-2022 വാർഷിക പദ്ധതി രൂപീകരണം വർക്കിംഗ് ഗ്രൂപ്പുകളുടെ ജനറൽ ബോഡി യോഗം നഗരസഭാ അങ്കണത്തിൽ നടന്നു. വൈസ് ചെയർപേഴ്സൺ സിന്ധു ലോജു അധ്യക്ഷത വഹിച്ച യോഗം ചെയർമാൻ പി ഒ പൗലപ്പൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഒരു ലാഭേച്ഛയില്ലാണ്ടാണ് ഈ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വിവിധ തലങ്ങളിലുള്ള യോഗങ്ങളിലൊക്കെ പങ്കെടുത്ത് അതിനുവേണ്ട സേവനം ചെയ്യുന്നത്. ഒരു ലാഭവും അല്ലെങ്കിൽ ഒരു വക നഗരസഭയിൽ നിന്നൊരു ആനുകൂല്യവും ഇല്ലാതെ ഇത്തരം പ്രവർത്തനം നടത്തുന്നു, അതാണ് സേവനം എന്ന് നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ ആ സേവനം നടത്തുന്ന വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ഓരോ അംഗങ്ങളെയും അതുപോലെ വിവിധ വകുപ്പുകളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തലവന്മാർ അതുപോലെ അവരുടെ സഹപ്രവർത്തകർ അതേപോലെ ഉദ്യോഗതലത്തിൽ ഈ നഗരസഭയുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ബഹുമാനപ്പെട്ട സെക്രട്ടറി ആകാശ് അതുപോലെ NMEA മറ്റു വിവിധ വകുപ്പ് അതായത് ഒരേ ഹെൽത്തായാലും പൊതുമരാമത്തായാലും അങ്ങനെ ഒരേ വിവിധ തലങ്ങളിലുള്ള വകുപ്പുകളിലെ തലവന്മാർ അതുപോലെ നമ്മളെ സഹായിക്കുന്ന CDS അവരുടെ വിങ് അംഗനവാടി ടീച്ചർമാർ ആശാ വർക്കർമാർ കൗൺസിലിംഗ് ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തരുടെയും എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രമം വരുമ്പോഴാണ് നഗരസഭയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുക. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ BJS ചെറിയത്ത്, MM അനിൽകുമാർ, നീതാ പോൾ, KV പോൾ, സി ശ്രീദേവി, പ്രതിപക്ഷ നേതാവ് CS സുരേഷ്, പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ, കൗൺസിലേഴ്സ്, വർക്കിംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. കൃഷിക്ക് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള പ്രവർത്തന പദ്ധതികൾ ഉൾപ്പെടുത്തും. പതിനേഴ് വർഷത്തെ പാരമ്പര്യവുമായി ചാലക്കുടിയിലെ പുതുരുചിയുടെ കലവറ. ചൈനീസ്, അറേബ്യൻ ഫുഡുകൾ, ഷെയ്ക്ക് കോർണർ, ജ്യൂസ് സെന്റർ, ഐസ്ക്രീം പാർലർ ആൻഡ് കാറ്ററിംഗ് സർവീസ്. ദി ഫ്രഷ് ഓവൻ ബേക്കേഴ്സ് ആൻഡ് ഫാമിലി റെസ്റ്റോറന്റ് സുരഭി കളർ ലാബിന് സമീപം സൗത്ത് ചാലക്കുടി.